അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിദില്ലാഹ്. സ്നേഹ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തംബീഹു സബാഹ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: إذا أراد الله بعبده خيرا استعمله. قالوا: كيف يستعمله؟ قال: يوفقه لعمل صالح قبل موته. رواه الإمام أحمد والترمذي رحمهم الله. സ്നേഹിതരെ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സഹ്ല് ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു മുസ്ലിമായ സഹോദരന്റെ ചരിത്രം പറയുന്നുണ്ട്. യുദ്ധത്തിൽ അദ്ദേഹം അതിശക്തമായ മുന്നേറ്റം നടത്തി, അതിശക്തമായ പോരാട്ടം. അദ്ദേഹത്തിൻ്റെ പോരാട്ടം കണ്ടിട്ട് സ്വഹാബത്തൊക്കെ അത്ഭുതം കൂറി. അവർ പറയാൻ തുടങ്ങി: മാ അജ്സ മിന്നൽ യൗമ അഹദൻ കമാ അജ്സ ഫുലാൻ. ഇദ്ദേഹം നിർവഹിച്ചതുപോലെയുള്ള ഒരു പോരാട്ടം നമ്മളിൽ ഒരാളും തന്നെ നിർവഹിച്ചിട്ടില്ല എന്ന്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ. എന്നാൽ മനസ്സിലാക്കുക, അദ്ദേഹം നരകാവകാശിയാണ്. മഹാന്മാരായ സ്വഹാബത്തിന് അത്ഭുതമായി. അവരിൽ ചിലർ പറഞ്ഞു: അയ്യുനാ മിൻ അഹ്ലിൽ ജന്ന ഇൻ കാന ഹാദാ മിൻ അഹ്ലിന്നാർ. ഇത്രമാത്രം ശക്തമായ മുന്നേറ്റവും പോരാട്ടവും നടത്തിയ ഇദ്ദേഹം നരകക്കാരനാണ് എങ്കിൽ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് സ്വർഗാവകാശിയായി ഉണ്ടാവുക? കൂട്ടത്തിൽ ഒരു സഹാബി പറഞ്ഞു: അന സ്വാഹിബുഹു സഅന്ദുറു മാദാ യഫ്അൽ. ഞാൻ ഇനിയുള്ള സമയം അദ്ദേഹത്തിൻ്റെ കൂടെയൊന്ന് സഞ്ചരിക്കും, എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് എനിക്കൊന്ന് നോക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പൊരുൾ ഇല്ലാതിരിക്കുകയില്ല. ആ സുഹാബി ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിമായ ആ സഹോദരന്റെ കൂടെ സഞ്ചരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൽ അദ്ദേഹത്തിന് മുറിവ് പറ്റി. അത് ശക്തമായ മുറിവായിരുന്നു. വേദന കൊണ്ട് അദ്ദേഹം പുളഞ്ഞിട്ടുണ്ടാവണം. അസഹ്യമായ വേദന ഒരു പക്ഷേ അദ്ദേഹം കടിച്ചിറക്കിയിട്ടുണ്ടാവണം. സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ടായിരിക്കണം അദ്ദേഹം ഒരു ഹീനകൃത്യം ചെയ്തു. തന്റെ ഹദീസിൽ കാണാം, ആ മനുഷ്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് ഭൂമിയിൽ വെച്ചു, എന്നിട്ട് അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം തൻ്റെ നെഞ്ചത്ത് വെക്കുകയും ചെയ്തു. എന്നിട്ട് ആ വാളിലേക്ക് അദ്ദേഹം ശക്തമായി ഭാരം ഏൽപ്പിച്ചു. അഥവാ അങ്ങനെ ആ മുറിവ്, ആ വാളിൻ്റെ മൂർച്ചയുള്ള ഭാഗം നെഞ്ചത്ത് തറക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മഹത്യ എന്ന് പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിലേക്ക് സ്വഹാബി ഓടി വന്നു: അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തേ കാരണം? നബി തങ്ങൾ ചോദിച്ചു. ആ സുഹാബി ഉണ്ടായ സംഗതികൾ മുഴുവനും പറഞ്ഞു. അങ്ങ് നരകാവകാശിയാണ് എന്ന് പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ ഇന്നാലിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന്. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഇന്ന റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദൂ ലിന്നാസ് وهو من اهل النار وان الرجل لا يعمل بعمل اهل النار فيما يبدو للناس وهو من اهل الجنه وانما الاعمال بالخواتيم. ഒരു മനുഷ്യൻ
അയാൾ സ്വർഗാവകാശികൾ ചെയ്യേണ്ട എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യും. മനുഷ്യദൃഷ്ടിയിൽ അയാൾ സ്വർഗക്കാരനാണ് എന്ന് കണക്ക് കൂട്ടാം. എന്നാൽ അയാൾ നരകാവകാശിയായിരിക്കും. എന്നാൽ ചിലയാളുകൾ അവർ മനുഷ്യദൃഷ്ടിയിൽ നരകാവകാശികളുടെ എല്ലാ പേക്കൂത്തുകളും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ വഹുമിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗാവകാശിയും ആയിരിക്കും. വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിമി, അമലുകളെല്ലാം സ്വീകരിക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത് അവസാനങ്ങളെ നോക്കിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയ ഒരു സന്ദേശം കൊണ്ട് സത്യവിശ്വാസികളായ സഹോദരങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവസാന നിമിഷം വരേക്കും ആ സത്യസന്ധതയും സൽക്കർമ്മങ്ങളോടുള്ള പ്രതിപത്തിയും നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കണം. അവസാന നിമിഷം വരേക്കും, അവസാന നിമിഷത്തിൽ നല്ല രീതിയിൽ മരണപ്പെടാൻ സാധിച്ചാലേ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭങ്ങളിലായി ഈ സംഗതി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നർ റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ ഫയസ്ബഖു അലൈഹിൽ കിതാബു ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഫയദ്ഖുലുഹാ. ഒരു മനുഷ്യൻ സ്വർഗാവകാശികൾ ചെയ്യേണ്ട എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. സൽക്കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അയാളുടെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ പിന്നീട് ഒരു മുഴം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അത്രക്കും അയാൾ സ്വർഗത്തോടടുത്ത് കഴിഞ്ഞു. പക്ഷേ ഫയസ്ബഖു അലൈഹിൽ കിതാബു ഫയഅമലു ബിഅമലി അഹ്ലിൻ നാരി ഫയദ്ഖുലുഹ. അവസാന നിമിഷത്തിൽ അയാൾ നരകക്കാരുടെ ഒരു അമൽ ചെയ്യുകയും അങ്ങനെ അയാൾ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുണ്ടാകും. അവസാന സമയം നന്നാകുന്നതിനു വേണ്ടി പരിശ്രമിക്കണം എന്ന് ചുരുക്കം. ഒന്നല്ല ഒരുപാട് ഹദീസുകളിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഇത് ഉണർത്തിയിട്ടുണ്ട്. നമ്മൾ സത്യവിശ്വാസികൾ നന്മ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ്, തിന്മ വിരോധിക്കപ്പെട്ടവരും. എന്നാൽ അവസാനം നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനു ശരീഫിൽ അത് സഗൗരവം ഉണർത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ത തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, സൂറത്തു ആലി ഇംറാൻ 102-ാമത്തെ ആയത്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിംകളായിട്ടല്ലാതെ മരിക്കുവാൻ പാടില്ല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിംകളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കുവാൻ പാടില്ല. എന്താണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം? സത്യവിശ്വാസികളെ എന്ന് വിളിച്ചതിനു ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞതിനു ശേഷം. എന്നിട്ട് നിങ്ങൾ മുസ്ലിംകളായി മരിക്കണം എന്നാണ് പറയുന്നത്, മുഅ്മിനുകളായി മരിക്കണം എന്നല്ല ഖുർആൻ പറഞ്ഞത്. എന്താണതിൽ ഒരു പൊരുളുണ്ടല്ലോ, എന്താണതിൽ താല്പര്യമുണ്ടല്ലോ? വിശ്വാസം എന്ന് പറയുന്നത്, അത് ഈമാൻ എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്, അത് മനസ്സിലാണ്, അത് വിശ്വാസത്തിലാണ്. ഇസ്ലാം എന്ന് പറയുന്നതോ അത് കർമ്മത്തിലാണ്. ഇസ്ലാം കാര്യങ്ങൾ 5 നമുക്കറിയാം, അതെല്ലാം കർമ്മങ്ങളാണ്. ഈമാൻ കാര്യങ്ങൾ 6, അവയെല്ലാം വിശ്വാസമാണ്. സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, സത്യവിശ്വാസികൾ സാധാരണ ചെയ്യുന്ന ഇസ്ലാമികമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുവാൻ പാടില്ല. മരിക്കുന്ന സമയത്ത് ഇസ്ലാമികമായ കർമ്മം ചെയ്യണം എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ പ്രവാചകന്മാർ തങ്ങളുടെ മക്കളോടും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യഅഖൂബ് നബി അലൈഹിസ്സലാമും തൻ്റെ മക്കളോട് തങ്ങളുടെ മക്കളോട് ഉപദേശിച്ചിട്ടുണ്ട്, വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്.
യാ ബനിയ ഇന്നല്ലാഹു അസ്തഫാ ലകുമുദ്ദീൻ, നിങ്ങൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ ദീനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിംകളായിട്ടല്ലാതെ നിങ്ങളാരും മരണപ്പെട്ടു പോകരുത്. മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആയത്ത് സൂറത്തുൽ ബഖറ 132, പ്രവാചകന്മാരുടെ പ്രാർത്ഥന, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വ അല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ് ഫാത്തിറ സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫ്ഫനീ മുസ്ലിമൻ വ അൽഹിഖ്നീ ബിസ്വാലിഹീൻ. സൂറത്ത് യൂസുഫ് 101. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ്, അള്ളാഹുവേ എനിക്ക് നീ രാജാധികാരം നൽകി, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു, ആകാശ ഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവേ നീ ദുന്യാവിലും ആഹ്റത്തിലും എന്റെ സംരക്ഷകനാണ്, അതുകൊണ്ട് എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, തവഫനി മുസ്ലിമൻ, മുസ്ലിമായി മരിപ്പിക്കണം. സദ്വൃത്തരായ ആളുകളുടെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നു, ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار. പടച്ച റബ്ബനേ, റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണം, എല്ലാ സയ്യാത്തുകളും ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണം, മാത്രമല്ല അബ്രാറുകളോടുകൂടെ ഞങ്ങളെ നീ വഫാത്താക്കുകയും ചെയ്യണം. സദ്വൃത്തരായ ആളുകളോടൊപ്പം അബ്രാർ വഫാത്താക്കണം എന്ന് പറഞ്ഞാൽ, സദ്വൃത്തരായ ആളുകൾ വഫാത്തായതുപോലെ മുസ്ലിമായി മരിക്കാനുള്ള അവസരം ഉണ്ടാകണം. പാപമോചനം ചോദിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയായി ഖുർആൻ പറയുന്നത്, റബ്ബനാ ഫരിഗ് അലൈനാ സബ്ര വതവഫ്നാ മുസ്ലിമീൻ, പടച്ചവനെ ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിച്ചുകൊണ്ട, മാത്രമല്ല ഞങ്ങളെ നീ മുസ്ലിങ്ങളായി മരിപ്പിക്കുകയും ചെയ്യ് എന്നാണ്. നല്ല ഒരു കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാൻ സാധിക്കണം, അവനാണ് യഥാർത്ഥ സത്യവിശ്വാസം. നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചു തരുന്നത് അത് തന്നെയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ഇമാം അഹമ്മദ് അവർകളും ഇമാം തുർമദി അവർകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ ഇസ്തഅമലഹു, തന്റെ അടിമയെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അള്ളാഹു ആമിലാക്കും. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു, അള്ളാഹു അവനെ ആമിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ല മൗതിഹി, മരണപ്പെടുന്നതിന്റെ മുമ്പ് ഒരു നല്ല കർമ്മം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. മരിക്കുന്ന സമയത്ത് നന്മയുള്ള ശ്രേഷ്ഠകരമായ ഒരു കർമ്മം നിർവഹിച്ച് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.